പോളിംഗ് വൈകിയതിലൂടെ തെക്കൻ ജില്ലകളിൽ നീണ്ട നിര ഉണ്ടായിരുന്നെങ്കിലും വോട്ട് ശതമാനം കുറഞ്ഞതിനാൽ മൂന്ന് മുന്നണികൾക്കും ആശങ്കയും അങ്കലാപ്പുമാണ്. ഒന്നും കൃത്യമായി കണക്കുകൂട്ടാൻ കഴിയാത്ത സാഹചര്യം. പ്രത്യേകിച്ചും യു ഡി എഫിനും ബി ജെ പിക്കും പാർട്ടി വോട്ടുകൾ കൃത്യമായി ചെയ്യിക്കാൻ സംവിധാനമുള്ള എൽ ഡി എഫ് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ്. 2019 അഞ്ചിൽ ഒന്നുപോലും ജയിക്കാതിരുന്ന എൽ ഡി എഫ് ഇത്തവണ രണ്ട് സീറ്റ് ഉറപ്പാണെന്ന് സംശയരഹിതമായി പറയുന്നു. ഇതുമാത്രമല്ല, തിരുവനന്തപുരത്ത് പോളിംഗ് കുറഞ്ഞത് പന്നിൻ രവീന്ദ്രന് സാധ്യതകൾ നൽകുന്നുവെന്നും എൽ ഡി എഫ് വിലയിരുത്തുകയാണ്. മിക്കവാറും കിട്ടാവുന്ന വോട്ടുകളിലും തേടി പിടിച്ചു കൂടാറുണ്ട്. അത് പോളിംഗ് കുറഞ്ഞത് നമുക്ക് തിരിച്ചടിയാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചടിയാവാൻ ഒരു ചാൻസും ഇല്ല. പോളിംഗ് ശതമാനം 2019 കുറഞ്ഞതിൽ യു ഡി എഫിന് ആശങ്കയുണ്ട്. ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയപ്രതീക്ഷയിലാണ്. മാവേലിക്കരയിൽ കൊടുക്കുന്നിൽ സുരേഷും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും കടുത്ത മത്സരം തന്നെയാണ് നേരിട്ടത്. എന്നാൽ ശശി തരൂരും എൻ കെ പ്രേമചന്ദ്രനും ആന്റോ ആന്റണിയും വിജയിക്കുമെന്ന് സംശയമില്ല. തിരുവനന്തപുരത്ത് വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകളായി കോൺഗ്രസിന് വീണെന്ന് വിലയിരുത്തുകയാണ്. ഒരു സംശയവുമില്ല, ഞങ്ങൾ എല്ലാവരുടെയും പോയി നോക്കിയപ്പോൾ ഒരു കംഫർട്ടബിൾ വിജയമായിരിക്കും. ബി ജെ പിയുടെ ശക്തി നഗര നാല് കൺസ്റ്റിറ്റ്യുവൻസീസിലാണ്. പക്ഷേ ഈ തവണ അതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ തന്ത്രപരമായ പ്രവർത്തനം നടത്തിയ തിരുവനന്തപുരത്ത് വോട്ടെടുപ്പിന് ശേഷം നിരാശയാണ്. പോളിംഗ് ശതമാനം 73 നിന്ന് 66 താഴ്ന്നു. ബി ജെ പി നേട്ടമുണ്ടാക്കാറുള്ള നാല് നഗര മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞു. എപ്പോഴും കോൺഗ്രസ് വിജയം കൈപ്പിടിയിലാക്കുന്ന മൂന്ന് തീരദേശ മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് തന്നെയാണ്. ഇതുമാത്രമല്ല, ഉറപ്പിച്ചിരുന്ന വോട്ടുകൾ പലതും പോൾ ചെയ്തില്ലെന്നും ബി ജെ പിയുടെ പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ പ്രതീക്ഷ കൈവിടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. തെക്കൻ ജില്ലകളിലെ 5 സീറ്റിൽ 2 വിജയിച്ചാൽ എൽ ഡി എഫിന് നേട്ടം തന്നെ. ഭരണവിരുദ്ധ തരംഗം ഇല്ലെന്ന് പറയാം. 5-5 വിജയിച്ചാലും ഭൂരിപക്ഷം കുറഞ്ഞാൽ യു ഡി എഫിന് ക്ഷീണമാകും. അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിലും വോട്ട് കുറഞ്ഞാലും ബി ജെ പിക്ക് കനത്ത പ്രഹരമാകും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.